മോളെ എന്താ കുട്ടിയെ കാണിക്കണേ? കത്തിച്ചു കളി ഏതൊക്കെ? മടുത്തു. ഒരു ജോലിക്ക് വേണ്ടിയുള്ള അലച്ചു തുടങ്ങിട്ട് എത്ര കാലായി, ഇനി എനിക്കാവില്ല. അവിവേകം കാണിക്കരുത്. ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുണ്ട് മോളിപ്പ കത്തിച്ച് കളഞ്ഞ സർട്ടിഫിക്കറ്റുകൾക്ക്. അറിയോ, ഒരു നിമിഷം കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കാൻ കഴിഞ്ഞേക്കും. നഷ്ടപ്പെടുന്ന ജീവിതം അതൊരു യുഗം തപസ് ചെയ്താലും കിട്ടില്ല മോളെ. ഉവോ, ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കിയതല്ല അച്ഛൻ. ഇന്റർവ്യൂവിനും മറ്റുമായി ഇനി വേണ്ട. ഇനിയുള്ള കാലം കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും തയ്യലുമായി കഴിഞ്ഞോളാം. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനേ പെൻഷൻ വാങ്ങാൻ വേണ്ടി ചെന്നപ്പോ പോസ്റ്റ്മാൻ തന്നതാ. ദാ, ടൗണിലേതോ വലിയ കമ്പനിന്നാ. ഞാൻ പൊട്ടിച്ചു വായിച്ചു. നാളെ ഇന്റർവ്യൂവിന് ചെല്ലണം എന്നാ എഴുതിയിരിക്കണ്. ഇതിപ്പോ എത്രാമത്തെയാ? ഈ ഇന്റർവ്യൂവിന് കൂടി മോള് പോണം. എന്നിട്ട് കത്തിക്കേ നശിപ്പിക്കേ എന്താ അച്ഛാ ചെയ്തോളൂ. ഇത് നടക്കും കുട്ടിയെ, അത്രയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ അച്ഛൻ. പ്രായം 28 കഴിഞ്ഞു എൻ്റെ മോൾക്ക്. അമ്മ നേരത്തെ പോയി. എന്നും ഈ അച്ഛൻ ഉണ്ടാവില്ല. നിനക്കൊരു ജോലി കിട്ടി കണ്ടിട്ട് മരിച്ചാൽ മതി എന്നാ ഈ അച്ഛൻ്റെ പ്രാർത്ഥന. ഒക്കെ ശരിയാവും കുട്ടിയെ, ശരിയാവും. കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് വരിക. മോള് അമ്മയുടെ എല്ലാം പറഞ്ഞില്ലേ? ഓഹോ ശരി. ചതിച്ചല്ലോ എന്റെ ഭഗവതി, അപശകനാണല്ലോ. ഇന്നും എന്റെ മോളുടെ കാര്യം പോക്ക. ഗായത്രി കുട്ടി അങ്ങോട്ടാ. ടൗണിലേക്ക് ഒരു മിനിറ്റ്. മൂത്തോള് വീട്ടിൽ വരുന്ന് പറഞ്ഞിരുന്നു. ഒരു പണിക്ക് വേണ്ടിയുള്ള അലച്ചല്ലോ ഓള്. നല്ല മാർക്ക് കിട്ടി ജയിച്ചിട്ട് ഇച്ചിരി കൊല്ലായി. കമ്പ്യൂട്ടറോ എന്തോ കുന്തറാണ്ട പറഞ്ഞ്. മോളാന്ന് കാണിച്ചു കൊടുക്കണം, പറ്റുമോ? അതിനെന്താ, കുറച്ചു ദിവസം വീട്ടിലേക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ ശരി, ഇന്ന് കാവലുത്സവാ, വെടിക്കെട്ട് തകർക്കും. തകർക്കണം, അതിനുള്ള പുറപ്പാടില്ല. എന്നാ ശരി, പിന്നെ കാണാം. എന്താടാ പെട്ടെന്നൊരു ബേജാറ്? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതാ, ഇന്ന് കട്ട പുകയാകും തീർച്ച. തള്ളയില്ലാത്ത രണ്ട് പെൺകുട്ടികളെ പോറ്റണം, അതിനുള്ള പെടാപ്പാടാ. ജീവിക്കാനുള്ള അലച്ചല്, വേഷവും രൂപവും നോക്കി നടക്കാൻ പറ്റില്ല നിന്നെ പോലെ. ആ പോ പോ. മാഷം കൊട്ടേ നട്ടുച്ചക്ക് നേരവും കാലവും ഒക്കെ നോക്കി ഇറങ്ങാൻ പറ്റുമോ ശേഖര? ഈ മഴ കുറവാന്ന് കേട്ടു. ആ ജീവിതത്തിലും കൊടിയ വെയിലിന്യാ ശേഖര. അമ്പലത്തിൽ ചെന്നപ്പോ തിരുമേനി നടയടച്ചു പോയിരിക്കുന്നു. ഒരു വഴിപാട് കഴിക്കണ്ടായിരുന്നേ? ആർക്കാ വഴിപാട് മാഷേ? വേറെ ആർക്കാ, എന്റെ കുട്ടിക്ക് തന്നെ. ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുന്നു, കിട്ടിയാ രക്ഷപ്പെടുവേ. മാഷോ
ഞാനല്ലടോ അവള്. വെടിക്കെട്ടു അസുവശകനും. അവനെ കണ്ടപ്പോ എനിക്കും വല്ലാത്തൊരു അസ്ഖ്യത. ശരി, ഞാൻ നടക്കട്ടെ ശേഖര. ശരി മാഷേ. എത്രയാ? 20. ഇന്റർവ്യൂ തുടങ്ങിയോ? ഈശ്വര, മേ ഐ കം ഇൻ സർ? യെസ്, ടേക്ക് യുവർ സീറ്റ് പ്ലീസ്. യുവർ ഗുഡ് നെയിം? ഗായത്രി. സർട്ടിഫിക്കറ്റ്. ഗുഡ്. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് ലക്ക്. ബൈ. കുട്ടിയെ ഒന്ന് നിൽക്കുക, ഞാൻ അച്ഛനെ കണ്ടിരുന്നു. പിടികെട്ടു വാസുവിനെ കണി കണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അവലക്ഷൻ കെട്ടവനാ. പോയ കാര്യം ശരിയായില്ലല്ലേ? ആര് പറഞ്ഞു ശരിയായില്ലെന്ന്? എനിക്ക് ജോലി കിട്ടി. ഇന്റർവ്യൂല് ഞാനാ തിരഞ്ഞെടുക്കപ്പെട്ടത്. ശേഖരേട്ടന് ഇപ്പൊ സമാധാനായില്ലേ? അപ്പോ കൂടി വിയോഗം വരും പോലെ കാഷ്ടങ്ങൾ പോലെയും ഇത്രയും. എന്താ ഒരു ആൾക്കൂട്ടം? അറിഞ്ഞില്ലേ, കാവിൽ ഉത്സവത്തിന്റെ തിരക്കിലായിരുന്നു വാസു. കയ്യപദം പറ്റിയെന്നാ പറയണേ. പോടണത്തിൽ എല്ലാം തകർന്നു, ചെതറിപ്പോയി. ഏതു പണ്ടാർത്തിനെയാണാവോ വാസു എന്ന് കണി കണ്ടത്. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ഒരു ജോലിക്ക് പോവാൻ എനിക്ക് താല്പര്യമില്ല. കുറച്ച് കുട്ടിയൊക്കെ ട്യൂഷനുണ്ട്, തയ്യലും അറിയാം, അത് മതി. കഷ്ടപ്പെട്ട് നേടിയ ജോലിയല്ലേ ഗായത്രി എനിക്ക് വേണ്ടി. മറ്റന്നാൾ തന്നെ ജോയിൻ ചെയ്യണം. എം ഡിയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു ധൈര്യത്തിന് ഞാനും കൂടെ വരാം. ഗായത്രിയുടെ അച്ഛൻ? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ തീരുമാനത്തിന് അച്ഛൻ എതിര് പറയൂല. ട്യൂഷന് കുട്ടികൾ വരാൻ സമയമായി. റീന പോയിക്കോളൂ, ധൈര്യമായിട്ട് പോയിക്കോളൂ. റീന എപ്പോഴേ വന്നത്? ചടങ്ങളോ കഴിഞ്ഞ് ആളുകളൊക്കെ പോയോ മോളെ? ഞാൻ വിളിച്ചിട്ട് വന്നതാണ് അച്ഛാ. നന്നായി. അല്ല, മറ്റന്നാളല്ലേ മോളെ ജോയിൻ ചെയ്യേണ്ടത്?
എന്താ കുട്ടി ഒരു മ്ലാനത? ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ല അച്ഛാ. ഏ, പോണില്ലാന്നോ? എന്താ കുട്ടി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ആ ജോലി റീനയ്ക്ക് കൊടുത്തു. അച്ഛനേക്കാൾ എന്റെ മകള് വലുതായി. എന്റെ മനസ്സ് നിറഞ്ഞു മോളെ. നന്നായി, വളരെ നന്നായി. റീനെ, നീയും എന്റെ സ്റ്റുഡന്റാ, അതുപോലെ നിരവധി കുട്ടികൾ. ഇത് അച്ഛനുള്ള ഗുരുദക്ഷിണയാണ് മോളെ എനിക്ക് തന്നത്. മതി മതി, ഈ അച്ഛന് സന്തോഷായി. എന്റെ മനസ്സ് നിറഞ്ഞു മോളെ, ഈ അച്ഛന്റെ മനസ്സ് നിറഞ്ഞു. നാളെ എന്റെ മോളുടെ പേരിൽ അച്ഛൻ അറിയപ്പെടണം. അതാണ് എനിക്കിഷ്ടം, അതാണ് അച്ഛന്റെ സന്തോഷം. നിന്നെ ശകുനം കാണുന്നവന് നീയും പ്രതിശകുനമാണ്. ആരും ശുഭശകുനങ്ങളല്ല, അപശകുനങ്ങളുമല്ല, പരസ്പരം എല്ലാവരും ശകുനങ്ങളാണ് എന്നോ എപ്പോഴോ ആരോ പറഞ്ഞുണ്ടാക്കിയ ഒരു വിശ്വാസം. അത് അന്ധമാണോ അതോ സത്യമാണോ?